ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാർത്ഥികളിൽ നിന്ന് പലപ്പോഴും ഉയരുന്ന ചില ചോദ്യങ്ങളാണ് അത്. പ്ലസ് ടു പാസ്ഔട്ടായ വിദ്യാർത്ഥികളാവട്ടെ, പ്ലസ് വൺ എക്സാം എഴുതാൻ പോകുന്നവരാവട്ടെ, അല്ല ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരാവട്ടെ, ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമുക്ക് ഗ്രേസ് മാർക്കിൻ്റെ ഒരു വിധി കോടതിയിൽ നിന്ന് വരാനുണ്ടല്ലോ, അപ്പോൾ നമുക്കത് ലഭിക്കില്ലേ? അല്ല, നമ്മുടെ പ്ലസ് വൺ എക്സാമിൻ്റെ കേസ് കോടതിയിലുണ്ടല്ലോ, അതിൻ്റെ വിധി കുട്ടികൾക്ക് അനുകൂലമാണെങ്കിൽ എക്സാം നടക്കുമോ? ഇത്തരത്തിലുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുമായിട്ടാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. അതായത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വരണമെന്നില്ല എന്ന് തന്നെയാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനെതിരായിട്ടുള്ള കോടതി വിധി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് എന്നും ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വിശദമായി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സർക്കാർ തീരുമാനം ഹൈക്കോടതി ശരിവെച്ചു. കൊച്ചി 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ അധ്യയന വർഷത്തെ ഗ്രേസ് മാർക്ക് നൽകേണ്ടെന്ന സർക്കാർ തീരുമാനം ഹൈക്കോടതി ശരിവെച്ചു. ഗ്രേസ് മാർക്കിന് പകരം അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് 2 ബോണസ് പോയിൻ്റ് നൽകാനുള്ള സർക്കാർ തീരുമാനവും ഹൈക്കോടതി അംഗീകരിച്ചു. ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയ സർക്കാർ നടപടി ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികളും KSU നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തള്ളി. 8-9 ക്ലാസ്സുകളിൽ ലഭിച്ച ഗ്രേസ് മാർക്ക് ഇത്തവണയും നൽകണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. കോവിഡ് മൂലം സ്കൂളുകൾ അടച്ചതിനാൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ ഗ്രേസ് മാർക്ക് നൽകേണ്ടെന്നുമായിരുന്നു സർക്കാർ നിലപാട്. അപ്പോൾ ഗ്രേസ് മാർക്ക് നൽകേണ്ടെന്ന സർക്കാരിൻ്റെ തീരുമാനം കോടതി ശരിവെച്ചു. ഈ ഒരു കാര്യം കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നതാണ്, ഒരു വിധി വരാനുണ്ടല്ലോ, കുട്ടികൾ കൊടുത്ത വിധി വരാനുണ്ടല്ലോ, അല്ല അതുപോലെ തന്നെ KSU കൊടുത്തിരിക്കുന്ന ഗ്രേസ് മാർക്കുമായി സംബന്ധിച്ചെടുത്ത വിധി വരാനുണ്ടല്ലോ എന്ന് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളും അതോടൊപ്പം 10-ാം ക്ലാസ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ടായിരുന്നു. എന്തായാലും അതിന് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ തന്നെ അംഗീകരിച്ചു കൊണ്ടുള്ളൊരു കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ആകുമോ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലനിൽക്കുന്ന കേസും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ തന്നെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു വിധി തന്നെ 1 സെപ്റ്റംബർ വരുമോ എന്ന ഒരു ആശങ്കയും ഇപ്പോൾ ഈ ന്യൂസ് കണ്ട ഉടനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം തീർത്തും ന്യായമാണ്. കാരണം ഒത്തിരി നാളായി പല ഘട്ടം ഘട്ടമായി പലതവണ ഹിയറിംഗ് നടന്നിരുന്നു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട്. അന്തിമമായി ഇപ്പോൾ ഗ്രേസ് മാർക്ക് കുട്ടികളെല്ലാം മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിധി വരുന്നത്. അതായത്, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ ആകുമോ പ്ലസ് വൺ എക്സാമുമായി ബന്ധപ്പെട്ട വിധിയും എന്ന് തീർത്തും നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, നമുക്ക് സാധിക്കുന്ന വിധം നമുക്ക് പഠിക്കാം, നമുക്ക് സാധിക്കുന്ന വിധം നമുക്ക് എക്സാം എഴുതാം. അധ്യാപകർ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വാലുവേഷൻ നടത്തി നല്ല മാർക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.